അർജുൻ ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു കിഡിലൻ അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ബീറ്റ വേർഷൻ, വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ ഉപയോഗിക്കുന്നവർക്കാണ് ലഭിക്കുന്നത് എങ്കിൽ പോലും ഒന്ന് ഒരാഴ്ചയ്ക്കകത്ത് വെച്ച് തന്നെ എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ ലഭിക്കുമെന്ന് വാട്സപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബീറ്റ വേർഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക, മറ്റുള്ളവരും അപ്ഡേറ്റ് ചെയ്യുക, ചിലപ്പോൾ ലഭിച്ചാലായി. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഫീച്ചർ എന്നും എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫീച്ചറിൻ്റെ പേര് എന്ന് പറയുന്നത് ഓൺസ് വ്യൂ എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേര്. അതായത് നമ്മൾ ഇനിയിപ്പോൾ വാട്സപ്പിൽ മറ്റുള്ളവർക്ക് ഫോട്ടോസുകളോ വീഡിയോസുകളോ അയക്കുന്ന സമയത്ത് അവർക്ക് ഒരു പ്രാവശ്യം മാത്രമേ കാണാൻ സാധിക്കത്തക്ക രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്ത് അയക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഫോട്ടോ അയക്കുന്നതെന്ന് വിചാരിച്ചു, ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നമ്മൾ അതിൽ ഓൺസ് വ്യൂ എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് അയക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ഫോട്ടോ കിട്ടുന്ന സമയത്ത് അവർ ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ അവർക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നീട് അവർ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം, അതിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സാധാരണയായിട്ട് ആർക്കെങ്കിലും ഫോട്ടോസോ വീഡിയോസോ അയക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അവരുടെ ചാറ്റ് ബോക്സിൽ വന്നതിന് ശേഷം താഴെ ഈ ഒരു ഐക്കണിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഗാലറി എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഇവിടെ നിന്നും അതേപോലെ തന്നെ ചെയ്യുക. ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം താഴെ വന്നിരിക്കുന്നതിന് കാണാൻ സാധിക്കും. ഇവിടെ ഒന്നെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൗണ്ട് കാണാൻ സാധിക്കും. ഇതാണ് ഓൺസ് വ്യൂ എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ഒന്നെന്ന് പറഞ്ഞ ഒരു റൗണ്ട് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പച്ച നിറവ്യത്യാസം വരികയും ചെയ്യും. മുകളിൽ ഫോട്ടോ സെറ്റ് വ്യൂ വൺസ് എന്ന് പറഞ്ഞ ഒരു ഇതും വരുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് ഈ ഒരു ഫീച്ചർ. നിങ്ങളുടെ ഫോണിൽ, നിങ്ങളുടെ വാട്സപ്പിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ പോയി വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മറ്റേ ചെയ്യുന്നത് പോലെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതുമാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വൺസ് വ്യൂ ആണോ അല്ലെങ്കിൽ സാധാരണ പോലെയാണോ എന്നുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാണിച്ച്, ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ അയച്ച് കാണിച്ചിരുന്നു. ഇതേപോലെ ഞാൻ സെലക്ട് ചെയ്യുന്നു, പച്ച ലൈൻ ആയിട്ടുണ്ട്, ഞാൻ സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഞാൻ സെൻഡ് ചെയ്യുന്നു. സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോട്ടോ എന്ന രീതിയിലാണ് അത് പോകുന്നത്. ഓക്കെ, ഫോട്ടോ എന്നുള്ള രീതിയിൽ പോകുന്നത് കൊണ്ടാണ് ഇതൊരു ഫോട്ടോ അയച്ചതുകൊണ്ടാണ് ഫോട്ടോ എന്നുള്ള രീതിയിൽ പോയിരിക്കുന്നത്. വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് എന്നുള്ള രീതിയിലേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകത്തുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇനി നമുക്ക് കിട്ടുന്ന വ്യക്തി എങ്ങനെയാണ് ഇത് അവർക്ക് ലഭിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഫോണിലെ മറ്റൊരു വാട്സപ്പിലേക്കാണ് അത് അയച്ചത്. ഞാനിപ്പോൾ ആ ഒരു വാട്സപ്പ് കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കണ്ട, കിട്ടുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഇതേപോലെ ഫോട്ടോ എന്നുള്ള രീതിയിലായിരിക്കും അയക്കുന്നത്. എത്ര കെ ബി സൈസ് ഉണ്ടെന്ന് മാത്രമേ അത് കാണിക്കുകയുള്ളൂ, ഫോട്ടോസൊന്നും വരത്തില്ല. നമ്മൾ ഇനി കിട്ടുന്ന വ്യക്തി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഡൗൺലോഡാവും. ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങൾ അവർ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് അയച്ചത് അതും അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവർ അത് ക്ലോസ് ചെയ്യുക, ബാക്കിലോട്ട് അടിച്ചതിന് ശേഷം വീണ്ടും ഓപ്പൺ ആക്കാൻ ശ്രമിച്ചാൽ ഓപ്പൺ ആവില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓപ്പൺഡ്, ഓൾറെഡി ഓപ്പൺഡ് ആയിട്ടുണ്ട്, ഇനി ഓപ്പൺ ആക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ആയി, വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയിട്ടുണ്ട്. അത് ഇതുപോലെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രം കാണത്തക്ക രീതിയിൽ മറ്റുള്ളവർക്ക് ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ അയക്കാൻ സാധിക്കും. ടെക്സ്റ്റ് മെസ്സേജുകളൊന്നും തന്നെ അയക്കാൻ സാധിക്കില്ല, ഫോട്ടോസുകളും വീഡിയോസുകളും മാത്രമേ അയക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഫീച്ചർ എനേബിൾ ആയിട്ടില്ലാത്തൊരു വ്യക്തിക്കാണ് നിങ്ങൾ ഫോട്ടോസ് അയക്കുന്നത് എങ്കിൽ ഇതേപോലെ ഫോട്ടോസ് ഓൺസ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് ഫോട്ടോസുകൾ വീഡിയോസ് അയക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെയായിരിക്കില്ല കാണുന്നത്. അവർക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഫീച്ചർ അവർക്ക് അവൈലബിൾ അല്ല. എന്താ, ഇതേപോലെ ഒരു യു റിസീവ് മെസ്സേജ് ടു യുവർ വേർഷൻ ഡസ് നോട്ട് സപ്പോർട്ട് എന്നുള്ള രീതി ഇതേപോലെ ആയിരിക്കും കാണുന്നത്. അവർക്ക് അത്തരം മെസ്സേജുകൾ അത്തരം ഫോട്ടോസിൽ വീഡിയോസ് കിട്ടത്തില്ല. ഇതേപോലെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും അവർക്ക് പറയുന്നത്. ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള മെസ്സേജുകളൊക്കെ വരികയാണെങ്കിൽ അപ്�േറ്റ് വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ മെസ്സേജുകൾ വരികയാണെങ്കിൽ പുതിയ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ആരൊക്കെയോ നിങ്ങൾക്ക് ഫോട്ടോസുള്ള വീഡിയോസുകൾ അയച്ചു തരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്താൽ ബീറ്റ വേർഷൻ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ലഭിക്കും. ചിലപ്പോൾ മറ്റുള്ള വേർഷനുകൾക്ക്, നോർമൽ വേർഷനുകൾക്ക് എപ്പോൾ ലഭ്യമാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. എന്തായാലും പ്ലേ സ്റ്റോർ പോയി അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.